കാരെ, എല്ലാവർക്കും സുഖാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു കുട്ടിപ്പുര പഠിച്ചല്ലേ. കുട്ടിപ്പുരേനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതിൽ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടല്ലേ. അത് ആരൊക്കെയാ നമുക്കൊന്ന് പറഞ്ഞാലോ? അച്ഛനുണ്ട്, സാവിത്രിക്കുട്ടിയുണ്ട്, പിന്നെ ആരും ഉള്ളേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ എല്ലാവരും. വേലു ചേട്ടനുണ്ടല്ലേ. ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നൊന്ന് ഓർത്തു നോക്കിക്കേ. മോനൊന്ന് പറഞ്ഞ് എന്താണെന്ന്? കുട്ടിപ്പുര അല്ലേ. നമ്മുടെ വേലുച്ചേട്ടനുണ്ടല്ലോ, സാവിത്രിക്കുട്ടിക്ക് ഒരു മനോഹരമായ ഒരു കുട്ടിപ്പുര പണിതു കൊടുത്തു. നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് വേലുച്ചേട്ടൻ പണിതു കൊടുത്ത കുട്ടിപ്പുരേനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഉറക്കെ പറയണേ, ടീച്ചർ പറഞ്ഞു തരാം. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? കുട്ടിപ്പുര. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, കുട്ടിപ്പുര. എല്ലാവരും പാഠപുസ്തകം ഒന്ന് എടുത്തേ. പാഠപുസ്തകത്തിലെ 29-ാമത്തെ പേജ് എല്ലാവരും ഒന്ന് എടുത്തോ. എല്ലാവരും എടുത്തോ, ടീച്ചർ വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. എല്ലാവരും പേജ് നമ്പർ 29 എടുത്തോ. ഈ ടീച്ചർ കഥ വായിക്കാൻ പോവുകയാണേ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം, മരം കൊണ്ടുള്ള മേൽക്കൂര, ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകളിൽ വെള്ളച്ചായം, മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം. വാതിലുകളും ജനാലകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ, കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും. നീല നിറത്തിലുള്ള ഗേറ്റ്, ഗേറ്റിന്മേൽ പ്രസാദം എന്ന ബോർഡ് തൂങ്ങുന്നു. വീടിൻ്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പക മരം, മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും. വീടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കിയ ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലെയും നേരിയ മരച്ചീലുകളുമാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മക്കളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും, വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റും മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിൻ്റെ കരവിടുത്ത് നോക്കി മിഴിച്ചു നിന്നു. ആ വീടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. ടീച്ചർ വായിച്ച കഥ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കഥ? മോൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായല്ലേ. ഇനി ടീച്ചറ് വേലുച്ചേട്ടൻ സാവിത്രിക്കുട്ടിക്ക് പണിത ഒരു കുട്ടിപ്പുരയുടെ ചിത്രം കാണിച്ചു തന്നാലോ? എല്ലാവരും ശ്രദ്ധയോടെ നോക്കണേ. എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതാണ് നമ്മുടെ വേലുച്ചേട്ടൻ സാവിത്രിക്കുട്ടിക്ക് പണിത്തു കൊടുത്ത കുട്ടിപ്പുര. കണ്ടോ എല്ലാവരും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കുട്ടിപ്പുരയുടെ ചുറ്റും എന്തൊക്കെയോ മരങ്ങളുണ്ടല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്തൊക്കെ മരങ്ങളാ ഉള്ളേന്ന്. ഇനി നമുക്ക് സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിയാലോ. എല്ലാവരും ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ കുട്ടിപ്പുരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കുട്ടിപ്പുര, നമ്മുടെ കുട്ടിപ്പുര ഒറ്റ നില കെട്ടിടമാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒറ്റ നില കെട്ടിടമാണ്. മോനൊന്ന് പറഞ്ഞേ, നമ്മുടെ കുട്ടിപ്പുരയുടെ ആദ്യത്തെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. എന്താണ്? ഒറ്റ നില കെട്ടിടം. ടീച്ചർ ഒന്ന് വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ കുട്ടിപ്പുര ഒറ്റ നില
കെട്ടിടമാണ്. എന്താണ്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒറ്റ നില കെട്ടിടം. സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പൂജയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കുട്ടിപ്പൂജയുടെ മേൽക്കൂര മരം കൊണ്ടുള്ളതാണ്. എങ്ങനെയാണ്? നമ്മുടെ കുട്ടിപ്പൂര മരം കൊണ്ടുള്ള മേൽക്കൂരയാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, മരം കൊണ്ടുള്ള മേൽക്കൂരയാണ് നമ്മുടെ കുട്ടിപ്പൂരയ്ക്ക്. നമ്മുടെ കുട്ടിപ്പൂരയുടെ മേൽക്കൂര എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. എങ്ങനെയാണ്? മരം കൊണ്ടുള്ള മേൽക്കൂര. എല്ലാവരും ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേ, മരം കൊണ്ടുള്ള മേൽക്കൂര. മരം കൊണ്ടുള്ള മേൽപ്പുര. നമ്മുടെ മേൽപ്പുരയുടെ കുട്ടിപ്പുരയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? മരം കൊണ്ടുള്ള നമ്മുടെ കുട്ടിപ്പുരയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നാ ടീച്ചർ പറഞ്ഞേ? എല്ലാവരും ഉറക്കെ പറഞ്ഞേ, മരം കൊണ്ടുള്ള മേൽപ്പുര. മരം കൊണ്ടുള്ള മേൽപ്പുരയാണ് അല്ലേ? ആ മേൽപ്പുരയ്ക്ക് എന്ത് ചായമാണ് അടിച്ചിരിക്കുന്നത്? ചെഞ്ചായം അല്ലേ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ചെഞ്ചായം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, മരം കൊണ്ടുള്ള മേൽപ്പുരയ്ക്ക് എന്ത് ചായമാണ് അടിച്ചിരിക്കുന്നത്? ചെഞ്ചായം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ചെഞ്ചായം. ചെഞ്ചായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്ക് അറിയാമോ? അറിയോ? ഇല്ലല്ലേ. ടീച്ചർ പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. ചെഞ്ചായം എന്ന് പറഞ്ഞാൽ ചുവന്ന ചായം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ചുവന്ന ചായം. കുട്ടിപ്പുരയുടെ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ടീച്ചർ പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. കുട്ടിപ്പുരയുടെ മൂന്നാമത്തെ പ്രത്യേകത, മരച്ചുവരുകളിൽ വെള്ളച്ചായം. വെള്ളച്ചായം എന്ന് പറഞ്ഞാൽ അറിയോ എല്ലാവർക്കും? വെളുത്ത ചായം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമ്മുടെ കുട്ടിപ്പുരയുടെ മൂന്നാമത്തെ പ്രത്യേകത, മരച്ചുവരുകളിൽ വെള്ള ചായം. കുട്ടിപ്പുരയുടെ നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. കുട്ടിപ്പുരയുടെ നിലം മരം കൊണ്ടുള്ളതാണ്. നമ്മുടെ കുട്ടിപ്പുരയുടെ നിലം എങ്ങനെയാണ്? മരം കൊണ്ടാണ് കുട്ടിപ്പുരയുടെ നിലം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എന്ത് നിറമാണ് കൊടുത്തിരിക്കുന്നത്? കറുപ്പ് നിറം, കറുത്ത ചായം. മരം കൊണ്ടുള്ള നിലത്തിന് എന്ത് ചായമാണ് നൽകിയിരിക്കുന്നത്? കറുത്ത ചായം. കറുത്ത ചായം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കറുപ്പ് നിറം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നമ്മുടെ കുട്ടിപ്പുരയുടെ നിലം എങ്ങനെയാണ്? മരം കൊണ്ട് ഉണ്ടാക്കിയതാണല്ലേ. ടീച്ചർ പറഞ്ഞ കുട്ടിപ്പുരയുടെ പ്രത്യേകതകൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലേ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തൊക്കെ പ്രത്യേകതയാണ് ടീച്ചർ പറഞ്ഞു തന്നേന്ന്. നമുക്കൊന്ന് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ആദ്യത്തെ പ്രത്യേകത എന്താണ് ടീച്ചർ പറഞ്ഞത്? ഒറ്റ നില കെട്ടിടമാണ്. നമ്മുടെ കുട്ടിപ്പുര എങ്ങനെയുള്ളതാണ്? ഒറ്റ നില കെട്ടിടമാണ്. രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞു നോക്കിക്കേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ എല്ലാവരും. നമ്മുടെ കുട്ടിപ്പുരയുടെ മേൽപ്പുര എങ്ങനെ ഉണ്ടാക്കിയതാണ്? മരം കൊണ്ടുള്ള മേൽപ്പുരയാണ് നമ്മുടെ കുട്ടിപ്പുരയ്ക്ക്. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ, മരച്ചുവരുകളിൽ വെള്ള ചായം. അടുത്ത പ്രത്യേകത എന്താണ് ടീച്ചർ പറഞ്ഞു തന്നത്? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ. അടുത്തത് എന്താണ്? നമ്മുടെ കുട്ടിപ്പുരയുടെ നിലം എങ്ങനെയുള്ളതാണ് ടീച്ചർ പറഞ്ഞു തന്നത്? മരം കൊണ്ടുള്ള നിലം അല്ലേ. അപ്പൊ എല്ലാവരും ഇത്രയും പ്രത്യേകതകൾ പഠിച്ചില്ലേ? ഇനി ടീച്ചർ ഇടയ്ക്ക് ചോദിക്കും, എല്ലാവരും ഓർത്തു പറയണേ. ടീച്ചർ ഇത്രയും സമയം പറഞ്ഞു തന്നത് കുട്ടിപ്പുരയുടെ പുറമേയുള്ള പ്രത്യേകതകളാണ്. നമുക്കിനി കുട്ടിപ്പുരയുടെ അകത്ത് എന്തൊക്കെ പ്രത്യേകതയുണ്ടെന്ന് നോക്കിയാലോ. നമ്മുടെ കുട്ടിപ്പുരയുടെ വാതില് എങ്ങനെയുള്ളതാ നമുക്ക് നോക്കിയാലോ. നമ്മുടെ കുട്ടിപ്പുരയുടെ വാതില് നീല നിറത്തിലാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, കുട്ടിപ്പുരയുടെ വാതിൽ ഏത് നിറമാണ്? നീല നിറം.
എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. നീല നിറം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, കുട്ടിപ്പുരയുടെ വാതിൽ നീല നിറത്തിലാണല്ലേ. നീല നിറം. കുട്ടിപ്പുരയുടെ അകത്തുള്ള കസേരയ്ക്കും മേശയ്ക്കും കട്ടിലിനും നീല നിറമാണ്. എന്ത് നിറമാണ്? നീല നിറം. കട്ടിലുകളുടെയും ജനലുകളുടെയും മേശകളുടെയും വാതിലിന്റെയും നിറം എന്താണ് കുട്ടിപ്പുരയിലെ? നീല നിറം. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നീല നിറം. കുട്ടിപ്പുരിയുടെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? എന്താണ് കണ്ടത്? ടീച്ചർ പറഞ്ഞതെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടില്ലേ? എല്ലാവരും ഓർത്തു നോക്കിക്കേ. ആ എന്താണുള്ളത്? വാതിലുകളുണ്ട്, ജനലുണ്ട്, പിന്നെ എന്താണോ ഉള്ളത് ഒന്ന് ഓർത്തു നോക്കിക്കേ. ആ മേശകളുണ്ട്, കസേരയുണ്ട്, കട്ടിലുണ്ടല്ലേ. എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇതിന്റെ നിറം എന്താണ് ടീച്ചർ പറഞ്ഞു തന്നത്? ഏത് നിറത്തിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞു തന്നത്? നീല നിറം അല്ലേ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നീല നിറം. ടീച്ചർ ഇത്രയും സമയം കുട്ടിപ്പുരയുടെ കുറെ പ്രത്യേകതകൾ പഠിപ്പിച്ചില്ലേ? എല്ലാവരും ഓർക്കുന്നില്ലേ? ഇനി ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരാം. എല്ലാവരും ആ പ്രവർത്തനം ശ്രദ്ധയോടെ കേൾക്കണേ. പ്രവർത്തനം എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയെ കുറിച്ച് പാഠത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എഴുതിക്കൊണ്ട് വരണേ. ടീച്ചർ പ്രവർത്തനം എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയെ കുറിച്ച് പാഠത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അവതരിപ്പിക്കണേ. എല്ലാ മക്കളും ഈ ചിത്രം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതിൽ എന്തൊക്കെയാണെന്ന് കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. എല്ലാവരും ചിത്രം ശ്രദ്ധയോടെ നോക്കിയില്ലേ? നമ്മുടെ കുട്ടിപ്പുരയ്ക്ക് മരം കൊണ്ടുള്ള ഒരു മതിലുണ്ട് അല്ലേ. നമ്മുടെ കുട്ടിപ്പുരയുടെ മതില് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ എല്ലാവരും നോക്കിയില്ലേ? നമ്മുടെ കുട്ടിപ്പുരയ്ക്ക് മനോഹരമായ ഒരു ഗേറ്റ് ഉണ്ടല്ലേ. അതിന്റെ നിറം എന്താണ്? ആ ഗേറ്റിന്റെ നിറം നീല നിറം. അതിൽ പ്രസാദം എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആ കുട്ടിപ്പുരയുടെ പേരാണ്, പ്രസാദം. നമ്മുടെ കുട്ടിപ്പുരയ്ക്ക് മരം കൊണ്ടുള്ള മതിലാണ്. പിന്നെ എന്താണ് ടീച്ചർ പറഞ്ഞു തന്നത്? ഗേറ്റിന്റെ നിറം എന്താണ് ടീച്ചർ പറഞ്ഞേ? ആ ഗേറ്റിന്റെ നിറം നീല നിറം. അതിൽ പ്രസാദം എന്ന് എഴുതിയിരിക്കുന്നു. പ്രസാദം എന്നത് ആ കുട്ടിപ്പുരയുടെ പേരാണ്. നമ്മുടെ കുട്ടിപ്പുരയ്ക്ക് ചുറ്റും കുറേ മരങ്ങളുണ്ട്. എന്തൊക്കെ മരങ്ങളാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. ചെമ്പകമരമുണ്ട്, പ്ലാവുണ്ട്, തെങ്ങ്, മാവ്. എന്തൊക്കെ മരങ്ങളാണുള്ളത് നമ്മുടെ കുട്ടിപ്പുരയ്ക്ക് ചുറ്റും? ചെമ്പകമരം, പ്ലാവ്, മാവ്, തെങ്ങ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടില്ലേ? ടീച്ചർ കുട്ടിപ്പുരിക്കൊരു പേര് പറഞ്ഞ് തന്നായിരുന്നല്ലേ. എന്താണ് പേര്? പ്രസാദം. അപ്പൊ ടീച്ചർ അടുത്തതായി നിങ്ങൾക്കൊരു പ്രവർത്തനം തരാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. ടീച്ചർ അടുത്തതായി പ്രവർത്തനം തരാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പേരെന്താണ്? നിങ്ങളുടെ വീടിന്റെ പേരും കൂട്ടുകാരുടെ വീട്ടുപേരുകളും കണ്ടെത്തി കൊണ്ടുവരിക. അടുത്ത ക്ലാസ് വരുമ്പോൾ എല്ലാവരും ഈ പ്രവർത്തനം ചെയ്തിട്ട് വരണേ. ഇനി അടുത്തതായി ഈ കുട്ടിപ്പുരയെ
ആരൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ. അച്ഛനുണ്ട്, പിന്നെ ആരുള്ളേ? അമ്മയുണ്ട്, പിന്നെയോ മൂന്ന് പെൺമക്കൾ. ആരൊക്കെയാണ് നമ്മുടെ കുട്ടിപ്പുരയിൽ ഉള്ളത്? അച്ഛൻ, അമ്മ, മൂന്ന് പെൺമക്കൾ. ഇനി നമുക്ക് കുട്ടിപ്പുരയിലെ ഓരോരുത്തരും എന്തൊക്കെ ജോലികളെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ വീടിനകത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റൂമിനകത്ത് അച്ഛൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇനി നമുക്ക് അമ്മ എന്താ ചെയ്യുന്നത് നോക്കിയാലോ. അമ്മ അടുക്കളയിൽ എന്തോ പണിയെടുക്കുകയാണല്ലേ. നമ്മൾ ആദ്യം അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് പഠിച്ചത്? മുറിക്കകത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ. അമ്മയോ? അമ്മ അടുക്കളയിൽ പണിയെടുക്കുകയാണല്ലേ. അച്ഛനും അമ്മയ്ക്കും മൂന്ന് പെൺമക്കളാണല്ലേ. ഇനി ഇവർ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. മൂത്ത മകൾ എന്താ ചെയ്യുന്നത്? തുന്നിക്കൊണ്ടിരിക്കുകയാണല്ലേ. രണ്ടാമത്തെ മകളോ? കട്ടിലിൽ കിടന്ന് എന്തോ വായിക്കുകയാണ്. മൂന്നാമത്തെ മകളോ? വീണ വായിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ കുട്ടിപ്പുരയിലെ ഓരോ ആൾക്കാരെയും പരിചയപ്പെട്ടു അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഓരോരുത്തരും എന്തൊക്കെയാ ജോലികൾ ചെയ്യുന്നതെന്ന് പഠിച്ചു. എല്ലാവരും ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടില്ലേ? ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു പറഞ്ഞേ. നമ്മുടെ കുട്ടിപ്പുരയിലെ അച്ഛനും അമ്മയും പെൺമക്കളൊക്കെ എന്താ ചെയ്യുന്നേ? അച്ഛൻ എന്താ ചെയ്യുന്നത് ടീച്ചർ പറഞ്ഞേ? അച്ഛൻ മുറിക്കുള്ളില് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ. അമ്മയോ? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കി പറഞ്ഞേ. അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ അടുക്കളയിൽ എന്തോ പണിയെടുക്കുകയാണല്ലേ. പിന്നെ മൂന്ന് പെൺമക്കളുണ്ട്, അവര് ഓരോരുത്തരും എന്താ ചെയ്യുന്നത്? മൂത്തയാള് തുന്നുന്നു. രണ്ടാമത്തെ ആളോ? എല്ലാവരും ഓർത്തു നോക്കി പറഞ്ഞേ. രണ്ടാമത്തെ ആൾ എന്താ ചെയ്യുന്നത്? കട്ടിലിൽ കിടന്ന് എന്തോ വായിക്കുന്നു. മൂന്നാമത്തെ ആളോ? വീണ വായിക്കുന്നു അല്ലേ. എല്ലാവരും ടീച്ചർ പറഞ്ഞ് ശ്രദ്ധയോടെ കേട്ടില്ലേ? ഇനി കുട്ടിപ്പുരയിലെ ഓരോരുത്തരും എന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. അമ്മ എന്താണ് ധരിച്ചിരിക്കുന്നത്? ശേഷം എന്താണ് നമുക്ക് നോക്കിയാലോ? കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. അമ്മയുടെ വേഷം എന്താണ്? കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും. ഇനി നമുക്ക് മക്കളുടെ വേഷം എന്താണെന്ന് നോക്കിയാലോ. തുന്നുന്ന മകൾ ചുവന്ന സാരിയും കൂടാതെ വെള്ള ജാക്കറ്റും ധരിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. തുന്നുന്ന മകൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? ചുവന്ന സാരിയും വെള്ള ജാക്കറ്റും. ഈ രണ്ടാമത്തെ മകളുടെ വേഷം എന്താണെന്ന് നോക്കിയാലോ. മഞ്ഞ സാരിയും കൂടാതെ ചുവന്ന ജാക്കറ്റും. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റും. ഇനി മൂന്നാമത്തെ മകളുടെ വേഷം എന്താണെന്ന് നോക്കിയാലോ. പച്ച സാരിയും മഞ്ഞ ജാക്കറ്റും. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. മൂന്നാമത്തെ മകളുടെ വേഷം എന്താണ്? പച്ച സാരിയും ചുവന്ന ജാക്കറ്റും. മൂന്നാമത്തെ മകളുടെ വേഷം എന്താണ് ടീച്ചർ ഒന്നോടെ പറഞ്ഞത്? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. പച്ച സാരിയും മഞ്ഞ ജാക്കറ്റും. ഇനി ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ടീച്ചർ ഇത്രയും സമയം പഠിപ്പിച്ചത് എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടില്ലേ? ഇനി മോൻ പറഞ്ഞേ, അമ്മയുടെ വേഷം എന്താണെന്ന് ടീച്ചർ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്താണ്? എന്താണ്? കറുത്ത കരയുള്ള വെള്ളം കൊണ്ടും വേഷ്ടിയും, മിടുക്കൻ. വെരി ഗുഡ്. ഇനി മോളൊന്ന് പറഞ്ഞേ, തുന്നിക്കൊണ്ടിരിക്കുന്ന മൂത്ത മകളുടെ വേഷം എന്താണ് ഒന്ന് ഓർത്തു നോക്കിക്കേ. വെള്ളജാക്കറ്റ്. എന്താണ്? ചുവന്ന സാരിയും വെള്ള ജാക്കറ്റും, മിടുക്കി. ഇനി വായിക്കുന്ന മകളുടെ വേഷം എന്താണ് മോൻ പറഞ്ഞേ? മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റും, മിടുക്ക. ഇനി വീണ വായിക്കുന്ന മകളുടെ വേഷം എന്താണ് മോളൊന്ന് പറഞ്ഞേ. ഒന്ന് ഓർത്തു നോക്കിക്കേ. പച്ച സാരിയും മഞ്ഞ ജാക്കറ്റും, മിടുക്കി.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എല്ലാവരും ഓർക്കുന്നുണ്ടോ? ടീച്ചർ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചല്ലേ. എല്ലാവരും ഓർത്തു നോക്കിക്കേ. നമ്മൾ കുട്ടിപ്പുരേനെ പറ്റി പഠിച്ചു. കുട്ടിപ്പുരയുടെ കുറേ പ്രത്യേകതകൾ പഠിച്ചു അല്ലേ. പിന്നെന്താണ് പഠിച്ചത്? എല്ലാവരും ഓർത്തു നോക്കിക്കേ. കുട്ടിപ്പുരയുടെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് നമ്മൾ പഠിച്ചല്ലേ. പിന്നെയോ, അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെയോ, പിന്നെന്താ പഠിച്ചത്? അവിടെയുള്ള ഓരോരുത്തരുടെയും വേഷങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചല്ലേ. പിന്നെയോ, അവിടെ അവർ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്നും പഠിച്ചു. ഇനി ടീച്ചർ മക്കൾക്കൊരു പ്രവർത്തനം തരാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അടുത്തതായി ടീച്ചർ തരാൻ പോകുന്നത് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് പറയുക. നമ്മൾ ഈ പാഠത്തിൽ കുറേ വസ്തുക്കളുടെ പേര് പഠിച്ചല്ലേ വീട് നിർമ്മിക്കാൻ ആവശ്യമായത്. അടുത്ത ക്ലാസ് വരുമ്പോൾ എല്ലാവരും അവതരിപ്പിക്കണേ. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ കുഞ്ഞുമക്കൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ്. അവർ കണ്ണാട് വെക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. വീണ്ടും വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.